മനഃശാസ്ത്രം അഥവാ സൈക്കോളജി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടൊരു 55%, വോയിസിൻ്റെ ടോൺ വെച്ചിട്ടൊരു 38%, അദ്ദേഹം സംസാരിക്കുന്ന ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടൊരു 7%, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമുക്ക് അയാൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഐ ടു ഐ നമ്മുടെ കണ്ണിലേക്ക് നോക്കി തന്നെയാണ് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാം. അതല്ല, സംസാരിക്കുന്ന സമയത്ത് അവരിടയ്ക്കൊക്കെ ചരിഞ്ഞു നോക്കുകയോ സമയം നോക്കുകയോ ദൂരെ വഴിയിലേക്ക് നോക്കുകയോ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ അവർ നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ, എന്നുവെച്ചാൽ സംസാരം അവിടെ സ്റ്റോപ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് റിലീസാവാനായിട്ട് ശ്രമിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കണ്ണിലേക്ക് നോക്കി സംസാരിച്ച ഉടനെ അവർ താഴേക്ക് നോക്കുകയും പിന്നെയും കണ്ണിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു, പിന്നെ അത് പിന്തിരിക്കുകയെന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കാണുകയാണെങ്കിൽ അവർ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ പറയാനായിട്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ അവർ ഹൈഡ് ചെയ്യുന്നു. അവരും എന്താണ് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ ഐബ്രോസ്. ഐബ്രോസ് വളരെ അപ്പായിട്ട് വെച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ ഐബ്രോസ് അപ്പായിട്ട് വെച്ചിരിക്കുമ്പോൾ അവർ നല്ല ടെൻഷനിലാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവർ ഒന്തിനെയോ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുന്നു എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഐബ്രോസ് വെച്ചിട്ട് മനസ്സിലാക്കാം. പിന്നെ വരുന്നൊരു മെയിനായിട്ടുള്ളൊരു ഫാക്ട് എന്ന് പറയുന്നത് നമുക്ക് സ്മൈലാണ്. ഒരാൾ ചിരിക്കുമ്പോൾ അദ്ദേഹം ഫേക്കായിട്ടാണോ ചിരിക്കുന്നത് അല്ലാതെ റിയൽ ആയിട്ടാണോ ചിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ചിരിക്കുന്ന സമയത്ത് ചുണ്ടുകളുടെ സൈഡിൽ ചുളിവുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ചിരിക്കുന്നതെങ്കിൽ അവർ വളരെ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നവരാണെന്നും, അതല്ല കണ്ണിലുകൾ പ്രത്യേകിച്ച് ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ല അത് അവർ ചിരിക്കുകയാണെങ്കിൽ അവർ ഫേക്കായിട്ടാണ് ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ വാട്ട് ദേ സേ. വാട്ട് ദേ സേ മീൻസ് അവരെ ഒരാളെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അവർ സംസാരിക്കുന്നത് അവരുടെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വൈബ്സിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ വളരെ നമുക്ക് കൂട്ടുവിടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാം. അതല്ല നമ്മളൊരാളിനെ കാണുന്ന സമയത്ത് തന്നെ അവർ ഭയങ്കര ട്രാജഡി കാര്യങ്ങൾ, ദുഃഖങ്ങൾ, അവർ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നൊരു വ്യക്തിയാണെങ്കിൽ അവരെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അവരിൽ നിന്നും എന്താണ് ഒരു കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടവരാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം പറയുമ്പോൾ ഒരാൾ നടക്കുമ്പോൾ ഡയറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് കൈകൾ വീശ് നല്ല സന്തോഷത്തോടെ നടക്കുകയാണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഡിസിഷൻസ് ഉള്ളവരും അതുപോലെ അവർ വളരെ കോൺഫിഡൻ്റ് ഉള്ളവരുമാണെന്ന് മനസ്സിലാക്കാം. അതല്ലാതെ വളരെ വിഷമത്തോടുകൂടി വളരെ ബലഹീനരായിട്ട് വീക്കായിട്ട് നടന്നു പോകുന്നൊരു പേഴ്സണെ കാണുമ്പോൾ അവരിൽ എന്തൊക്കെയോ ടെൻഷനുണ്ട്, അവർ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കാത്ത വ്യക്തികളാണെന്ന് മനസ്സിലാക്കാം. പിന്നെയുള്ള കാര്യം വെച്ചാൽ നന്നായിട്ട് കൈ എപ്പോഴും ഇങ്ങനെ റബ്ബ് ചെയ്ത് സംസാരത്തിൻ്റെ ഇടയിൽ കൈ റബ്ബ് ചെയ്യുന്ന വ്യക്തികളും അവർ റബ്ബിങ് എപ്പോഴും എന്താണ് തലച്ചോറ് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തോ ഒരു കാര്യത്തിന് അറിയാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള വരിലാണ് ആ റബ്ബിങ് എപ്പോഴും വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷെയ്ക്ക് ഹാൻഡിൽ പല തരത്തിലുള്ള ഷെയ്ക്ക് ഹാൻഡ്സ് ഉണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത്, ഹാർഡ് ആയിട്ടുള്ളത്, ലോങ് ആയിട്ടുള്ളത്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഒരു വ്യക്തി നമുക്ക് എന്താണ് കുറച്ച് നേരത്തേക്ക് ഒരു പെട്ടെന്നൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. വളരെ ഹാർഡായിട്ട് ഷെയ്ക്ക് ഹാൻഡ്സ് തരുന്നവരാണെങ്കിൽ അവർ വളരെ ധീരന്മാരാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ലോങ് ടൈം നമ്മുടെ കയ്യിലിങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരൊരു ശല്യക്കാരാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തലയാട്ടി ആട്ടി ആട്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മാതിരി ഇങ്ങനെ തലയാട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കാര്യം കേൾക്കാതെ ഫേക്കായിട്ട് അവരവനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാര്യത്തിൽ നിന്നും വിട്ടുപോയിട്ട് അങ്ങനെ തലയാട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ അവർ നമ്മൾ കാര്യം പറയുന്നത് പോലെ കേട്ടുകൊണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പലതരത്തിലും നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും.